കർണാടകയിലെ മൈസൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരം 1912 പണി കഴിപ്പിച്ചത്. ആ കാലഘട്ടത്തെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓരോ വസ്തുക്കളാണ്. ടൈലുകൾ പതിപ്പിച്ചിട്ടുണ്ട്, വോൾ ടൈലുകൾ, അതും മികച്ച ഒരു കാഴ്ചയാണ് നമുക്ക് പകരുന്നത്. हलो फ्रेंड्स नमस्कार पुदर वीडियो स्वागत यानिपुर मैसूर पालस मैसूर पालस का वह अब मैसूर पालस पार्किंग ग्राउंड नाम को पार्क वैलिए ग्राउंड इवेट कैंब रूप एंट्री फीस का अब नाम को वी पार्क नाम एंट्री टिकट वेट अवय अव चुनाव अवड़े का वीडियो का स्किपा वीडियो मुझे अब चर मा पेड़ेल चली कहूँ नाम सैड वी पार्किंग वैलिए ग्राउंड पार्किंग इतवी नाम अगोटिद इंटे एंट्रस नाम एंट्री टिकट वेटी अवरा 100 रूप वा चिलड्रन आने 50 रूपये स्टूडेंस 30 रूपयेलू अब नाम एंट्री टिकट वेट नाम अगर इंटे भयंर आई का കർണാടകയിലെ മൈസൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരം 1912 പണി കഴിപ്പിച്ചത്. ഇത് അംബാ വിലാസ് എന്ന പേരിലും ഈ കൊട്ടാരം അറിയപ്പെടുന്നുണ്ട്. വാടിയാർ രാജവംശത്തിന്റെ വസതിയായിരുന്നു ഈ കൊട്ടാരം. അപ്പോൾ അതിനു ശേഷമാണ് ഈ കൊട്ടാരം ഇതുപോലുള്ള ജനങ്ങൾക്ക് കാണാൻ വേണ്ടിട്ടൊക്കെയുള്ള ഒരു പ്രദേശമാക്കി ഒരു പാലസാക്കി ഇപ്പോ സംരക്ഷിച്ചിരിക്കുന്നു. നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയാണ് നോക്കുന്നത്. കയറാൻ സാധിക്കുമോ എന്ന് അറിയില്ല. ഏതായാലും നമുക്ക് പോയി നോക്കാം. ഒരുപാട് ആളുകളുണ്ട്, പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ. ആദ്യം എല്ലാവരും മൈസൂരിൽ എത്തുമ്പോൾ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്നതും ഈ പാലസാണ്. നമുക്ക് പോയി നോക്കാം അകത്തേക്ക് കയറാൻ സാധിക്കുമോ എന്ന്. നമ്മൾ അങ്ങോട്ട് അകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെരുപ്പിടാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ചെരുപ്പ് ഊരി ഒന്ന് കൈ പിടിക്കുക, അവിടെ നിന്ന് ഒരു കവർ മേടിച്ചിട്ട് ചാക്ക് മേടിച്ച് അതിനകത്ത് സൂക്ഷിക്കുകയോ ചെയ്യണം. എല്ലാവരും ചെരുപ്പൊന്നും ഇല്ലാതെയാണ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ 2 രൂപയാണ് ഒരു ചെരുപ്പ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നമ്മൾ നേടാക്കുന്നു. 12 രൂപയാണ് ഇത്. ഒരാൾക്ക് 2 രൂപ ഒരാൾക്ക് 2 രൂപ ചെരുപ്പിടാൻ വേണ്ടിട്ട് ചാക്ക് നമുക്ക് കിട്ടും. ചാക്കിനകത്ത് എല്ലാവരും കൂടെ ചെരുപ്പിടാൻ പോകും. ഇവിടെയാണ് നമ്മൾ 2 രൂപ മുടക്കി ഒരാൾക്ക് 2 രൂപ വെച്ച് കൊടുത്ത് നമുക്ക് നേരെ ചാക്ക് കിട്ടും. ആ ചാക്കിനകത്ത് ഇട്ടിട്ട് അവിടെ കൗണ്ടറിൽ ഏൽപ്പിച്ചാൽ മതി. ഏൽപ്പിക്കുമ്പോഴത്തേന് നമുക്കൊരു ബില്ല് കിട്ടും. ആ ബില്ലിൽ അവരെ നമ്പർ എഴുതിത്തരും. ആ നമ്പരും ആ ബില്ലും കൂടെ കൊണ്ട് കാണിച്ചാലേ മാത്രമേ ചെരുപ്പ് തിരിച്ചു കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ചെരുപ്പ് ഉരുട്ട് നടക്കുകയാണ്. അതുകൊണ്ടോ എന്നിട്ട് മാത്രമേ ഈ കൊട്ടാരത്തിനുള്ളിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കത്തുള്ളൂ. നമ്മൾ എൻട്രൻസിനകത്തൂടെ അകത്തേക്ക് പോവുകയാണ്. ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ ഇതിനകത്തൊരു ചെക്കിംഗ് പോയിൻ്റ് ഉണ്ട്. അതിനുശേഷം നമ്മൾ ഈ കൊട്ടാരത്തിലേക്ക് കയറുകയാണ്. വീണ്ടും നമ്മൾ പാസ് കാണിച്ചതിന് ശേഷം നമ്മൾ ഈ അകത്തേക്ക് കയറുകയാണ്. കേട്ടോ, പഴയ കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുതിരവണ്ടികളുടെ കാര്യങ്ങളും അതുപോലെ തന്നെ പീരങ്കിയും എല്ലാം ഇരിപ്പുണ്ട്. അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ ഇതുണ്ടോ, കൊട്ടാരത്തിൻ്റെ മാതൃകയിൽ നിർമ്മിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അകത്തേക്ക് ചാൻ ലൈറ്റ് കുറവാണ്, ഇതൊന്നും അറിയത്തില്ല. പിന്നെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന കൊട്ടാരത്തിലെ അമൂല്യമായിട്ടുള്ള
ഓരോ വസ്തുക്കളാണ് ഈ കൊട്ട ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ വീണ് താഴേക്ക് ഇറങ്ങാണ്. ഇതിനകത്ത് വെച്ചാൽ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്, ലൈറ്റ് കുറവാണ്. നമ്മളിങ്ങനെ നടക്കുകയാണ്, ഭയങ്കര ആളാണ്, നല്ല ആള് വരുന്നൊരു സ്ഥലമാണ്. ചെമ്പിൽ ഒക്കെ പണിതെടുത്തിട്ടുള്ള ഒരു ഗേറ്റാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരത്തിൻ്റെ അകത്തളമാണ്, അകത്തളമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഭംഗിയോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപാട് കൊത്തുപണികളും ഒക്കെ ആയിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. തറകൾ പോലും പ്രത്യേകതരം ഗ്രാന ടൈലുകൾ കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. മേളിൽ നോക്കിയാൽ മനസ്സിലാകും ലൈറ്റ് ഇട്ടിരിക്കുന്ന ഷാൻലിയേഴ്സ് എല്ലാം വളരെ പുതിയ പുരാതനമായിട്ടുള്ള സാധനങ്ങളാണ്. അത് അതേ രീതിയിൽ തന്നെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. ഓരോ ലൈറ്റുകളും ആ ഷാൻലിയേഴ്സ് എല്ലാം വളരെയധികം മികച്ച ലൈറ്റാണ് നമുക്ക് സമ്മാനിക്കുന്ന. ഒരുപാട് വ്യക്തികൾ ഇവിടെ വരുന്നുണ്ട്, ഒരുപാട് പേര് കാണുന്നുണ്ട്. ഇവിടെ സുരക്ഷാ ജീവനക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവരൊക്കെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ ഇവിടെ സംരക്ഷിച്ച് പോകുന്നു. ഒരു ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വെയിൽ കെട്ടിയൊക്കെയാണ്. അതിന് അകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കുകയല്ല. ഈ കൊട്ടാരത്തിൻ്റെ ഉൾവശത്തിൽ ഇട്ടേക്കുന്ന എല്ലാ ലൈറ്റുകളും അതായത് ഷാൻലിയേഴ്സ് എല്ലാം പുരാതന കാലം മുതലേ ഉള്ളത് തന്നെയാണ്. ഇതിൻ്റെ ഭിത്തികളിലെല്ലാം നിരവധി പെയിൻറ്റിങ്ങുകളും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം അതുപോലെ തന്നെ ഇപ്പോഴുമുണ്ട്. അതുപോലെ തന്നെ ഈ കൊട്ടാരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ എല്ലാ വശങ്ങളിലും ടൈലുകൾ പതിപ്പിച്ചിട്ടുണ്ട്, വോൾ ടൈലുകൾ. അതും മികച്ച ഒരു കാഴ്ചയാണ് നമുക്ക് പകരുന്നത്. ഈയൊരു കൊട്ടാരത്തിൻ്റെ ഹാളിൽ വെച്ചിരിക്കുന്ന ചിത്രങ്ങളെല്ലാം കവടിയാർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഫാമിലി മെമ്പേഴ്സിൻ്റെയും അവരുമായി ബന്ധപ്പെടുന്ന ഓരോ വ്യക്തികളുടെയും ഫോട്ടോസാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ആ കാലഘട്ടത്തെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓരോ വസ്തുക്കളാണ് എല്ലാവരും ചില്ലുകൂടിനകത്ത് ഇങ്ങനെ സൂക്ഷിച്ചു വച്ചേക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരുപാട് നിരവധി പെയിൻറ്റിങ്സും അതുപോലെ തന്നെ ഇതുണ്ട്. ഈ ഉപയോഗിച്ചിരിക്കുന്ന ഇതൊക്കെ വളരെ മികച്ച നിലവാരം പുലർത്തുന്ന തടിയൊക്കെയാണ്. ഈ കൊട്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അത്രയും മനോഹരമായിട്ടാണ് ഒരു കൊട്ടാരം ഒരുക്കിയിരുന്നത്. ഇതിൻ്റെ ഭിത്തികളിലെയും അതുപോലെ തന്നെ ഈ ഓരോ കൊത്തുപണികളും വളരെ മികച്ച നിലവാരം പുലർത്തുന്ന ഓരോ കൊത്തുപണികളാണ്. അത് അതേ രീതിയിൽ തന്നെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്.
ഇതിനെ നമ്മൾ നിലത്തിട്ടേക്കുന്ന ഈ ഓരോ ടൈലുകൾ പോലും വളരെ മികച്ച ഒരു നിലവാരം പുലർത്തുന്നതാണ്. ഇത് പിന്നീട് പുതിയ പുതുക്കി പണിതാണോന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, പക്ഷേ എന്നാലും വളരെ മികച്ച നിലവാരം പുലർത്തുന്നത്. അതിൻ്റെ ഓരോ കൊത്തുപണികളാണേലും ഓരോ വർക്കുകളാണേലും ഷാൻലിയേഴ്സ് ആണേലും എല്ലാം വളരെ നിലവാരം പുലർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഈ കൊട്ടാരത്തിന് വളരെ പ്രധാനപ്പെട്ടൊരു കവാടമാണ്. ആരെങ്കിലും ഈ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഇതുവഴിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. രാജാക്കന്മാരൊക്കെ രാജാവൊക്കെ കയറിക്കൊണ്ടിരുന്ന ഒരു പ്രവേശന കവാടമാണ്. ഈ പ്രവേശന കവാടത്തിൽ ഇത് നടുമുറ്റമാണ്. ഇവിടെ എത്തിയതിന് ശേഷമാണ് അകത്തളത്തിലേക്ക് അതുവഴി അകത്തേക്ക് എൻട്രി ആവുന്നത്. നമ്മൾ നേരത്തെ കണ്ട സ്ഥലം അകത്തെ ആ ഭംഗിയുള്ള സ്ഥലം ലൈറ്റൊക്കെ ചെയ്തേക്കുന്നത് അവിടെയാണ് രാജാവ് ഇരുന്നുകൊണ്ടിരുന്നത്. അന്ന് രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിൽവർ കളർ ചെയറാണ് ആയിരിക്കുന്നത്. മുകളിലേക്ക് കയറി പോകുന്ന സ്റ്റെയർ കേസ് ആണ്. രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരുടെ ദേവീ ദേവന്മാരുടെ പ്രതിമകളും അതുപോലെ തന്നെ വിഗ്രഹങ്ങളുമാണ് ഈ കാണുന്നത്. ഇത് ഇവിടെ വെച്ചിരിക്കുന്ന സ്വർണത്തിൽ തീർത്തിട്ടുള്ള ഒരു രാജാവിന് സഞ്ചരിക്കാൻ സഹായിക്കുന്ന ഒരു വാഹനമാണിത്. ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇതിൽ രാജാവ് പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ. കൊട്ടാരത്തിൻ്റെ മുകളിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മൾ ഈ കാണുന്ന ഈ കൊട്ടാരം ഇവിടെ ആദ്യമായിട്ട് ഈ കവടിയാർ അവർ കൊട്ടാരം നിർമ്മിച്ചത് എന്ന് പറയുന്നത് 14-ാം നൂറ്റാണ്ടിലാണ്. അതിനുശേഷം ഇത് പലതവണ തകരുകയും 1816 ഇത് 1800 കാലഘട്ടങ്ങളിൽ ഇത് പുനർനിർമ്മിക്കുകയും ചെയ്തു. പിന്നീട് വീണ്ടും അത് കൊട്ടാരം പുനർനിർമ്മിച്ച് 1900-ൻ്റെ ആദ്യ കാലഘട്ടത്തിലാണ് ഈ കാണുന്ന നിലവിൽ കാണുന്ന കൊട്ടാരം പൂർത്തിയാക്കിയത്. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ കൊട്ടാരങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ മൈസൂർ എന്ന് പറയുന്ന കൊട്ടാരങ്ങളുടെ നാട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് ഇൻഡോ സർസാനിക് എന്ന വാസ്തുവിദ്യയിലാണ് ഈ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പ്രതിവർഷം ഏകദേശം 27 ലക്ഷത്തോളം ആളുകൾ ഈ കൊട്ടാരത്തിൽ എത്തിപ്പെടുന്നുണ്ട് ഇതിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി.
കൊട്ടാരത്തിൻ്റെ ഉൾവശത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മളിവിടെ കൊടുത്തേക്കുന്ന ഓരോ ചെരുപ്പുകളും ഇവിടെ കവറുകളിലാക്കി ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാണ്. പിന്നീട് നമ്മൾ ആ കൂപ്പൺ കൊണ്ടുവരുമ്പോഴത്തേന് റെസിപ്റ്റ് കൊണ്ടുവരുമ്പോൾ അത് എഴുതിയ നമ്പർ അനുസരിച്ച് അവർ ചെരുപ്പുകൾ എടുത്തു തരും. നമ്മളങ്ങനെ കൊട്ടാരത്തിന് വെളിയിലിറങ്ങി. ഈ വെളിയിലെ കാഴ്ചകളാണ് കാണുന്നത്. കൊട്ടാരത്തിനുള്ളിൽ തന്നെ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ട്. കൊട്ടാരത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം, പുല്ലൊക്കെ വെച്ച് വെച്ച് പിടിപ്പിച്ച് വലിയ മരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലമാണ്. നിരവധിയായിട്ടുള്ള ആളുകൾ ഇതിന് വിശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് കടകളും ഒക്കെയാണ് ഉള്ളത്. ഇതുകൊണ്ട് കൊട്ടാരത്തിൻ്റെ വളരെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതുകൊണ്ട് കൊട്ടാരത്തിന് മുൻവശത്തായിട്ടൊരു വലിയൊരു ഗാർഡനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ നിൽക്കുന്നത് മുഴുവൻ റോസുകളാണ്. റോസ് ഗാർഡനാണ് ഇതിൻ്റെ മുമ്പിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മൈസൂർ പാലസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയും ഞായറാഴ്ച ദിവസങ്ങളിലും വൈകുന്നേരം 6 മണിയാകുമ്പോൾ ദീ കാണുന്ന ലൈറ്റുകൾ തെളിയിക്കും. അത് ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ച. 1 മണിക്കൂറിനകം അത് കിടത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള ആളുകൾ ഇതേ ഈ ഗ്രൗണ്ടിൽ വന്ന് ഇരിപ്പുണ്ട്. നമുക്കും അങ്ങോട്ട് പോവാം. ഈ കാണുന്നതാണ് ഈ കൊട്ടാരത്തിൻ്റെ മുൻവശം. മുൻവശം വലിയൊരു ഗ്രൗണ്ടാണ്. നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ മൈസൂർ ഭരിച്ചിരുന്ന വാടിയാർ രാജവംശത്തിൻ്റെ വസതിയായിരുന്ന ഈ മൈസൂർ കൊട്ടാരത്തിൻ്റെ വിശേഷങ്ങളും വീഡിയോകളും ഒക്കെ അകത്തളത്തിലെ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുക. കിട്ടില്ലെങ്കിൽ കിട്ടില്ലെങ്കിൽ അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരോടും ഗുഡ് ബൈ. അതിനു മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും.